അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു സീമ ഫുഡ്സ്. ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിയിരിക്കുന്നത് വളരെയധികം ടേസ്റ്റി ആയിട്ടുള്ള, അതുപോലെ തന്നെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന റെസിപ്പിയാണ്. അത് എന്താണെന്ന് അറിയണ്ടേ? ഉണ്ണിയപ്പം. അപ്പോൾ ഉണ്ണിയപ്പത്തിന്റെ റെസിപ്പി എങ്ങനെയാണെന്ന് നോക്കാം. ഇതിന് 1/2 കിലോ പച്ചരി ആവശ്യമുണ്ട്. ഞാൻ പച്ചരി 4 മണിക്കൂർ കുതിർത്തതിന് ശേഷം നന്നായി വെള്ളമൊക്കെ കളഞ്ഞ് അത് മിക്സിയുടെ ചെറിയ ജാറിലിട്ട് പുട്ടിൻ്റെ പൊടിക്ക് പൊടിക്കുന്നത് പോലെ ഒന്ന് പൊടിച്ചെടുത്തു. ഇങ്ങനെ പൊടിച്ചെടുത്ത പൊടിയാണിത്. 400 ഗ്രാം വെല്ലം അഥവാ ശർക്കര ഒന്ന് മെൽറ്റാക്കി എടുത്തിട്ടുണ്ട്. ചുക്ക് പൊടി ഇത് 1 ടീസ്പൂൺ. നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ യൂസ് ചെയ്യാം, ഇല്ലെങ്കിൽ അത് അവോയ്ഡ് ചെയ്യാം. മൈസൂർ പഴം 3 എണ്ണം. ഉപ്പ് 1/2 ടീസ്പൂൺ. ബേക്കിംഗ് സോഡ 1/2 ടീസ്പൂൺ. കറുത്ത എള്ള് 2 ടീസ്പൂൺ. ഏലക്ക മുഴുവനായിട്ട് 5 എണ്ണം. നെയ് ആവശ്യത്തിന്. പിന്നെ 1/2 കപ്പ് തേങ്ങാക്കൊത്ത ആവശ്യമുണ്ട്. അത് ഞാൻ ഇപ്പോൾ ചേർക്കുന്നില്ല, അവസാനം പാകം ചെയ്യുന്ന സമയത്താണ് ചേർക്കുന്നത്. അപ്പോൾ ഇത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ആദ്യം ഈ പഴം ഒരു മിക്സിയുടെ ജാറിലിട്ട് വെള്ളം ചേർക്കാതെ നന്നായി അരച്ചെടുക്കണം. ആ സമയം ഏലക്കായ് ചേർക്കാം. ഇനി ഇത് നന്നായി അരച്ചെടുക്കണം. വലിയ 3 മൈസൂർ പഴമാണ് ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത്. ഇതിനെ പാളയംതോടൻ പഴം എന്നും പറയാറുണ്ട്. പൊടിച്ച പൊടിയിലേക്ക് അരച്ച പഴം ചേർക്കാം. ഇതിലേക്ക് ബേക്കിംഗ് സോഡ, ഉപ്പ് ഇവ ചേർക്കാം. ഇതിലേക്ക് ശർക്കര മെൽറ്റ് ചെയ്തത് ചേർക്കാം. ഇപ്പോൾ ഇത് 1 കപ്പാണ് ഉള്ളത്. ഇനി നന്നായി മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് അല്പം വെള്ളം ചേർക്കണം. ഇപ്പോൾ ഇത് നന്നായി മിക്സ് ചെയ്തെടുത്തു. ഇപ്പോൾ 1/2 കപ്പ് വെള്ളമാണ് ഞാൻ അതിലേക്ക് ഒഴിച്ചത്. ഈ 1/2 കപ്പ് വെള്ളത്തിന് പകരം 1/2 കപ്പ് തേങ്ങാപ്പാൽ വേണേലും ചേർക്കാം. ഇനി ഇത് 8 മണിക്കൂർ ഒന്ന് പൊങ്ങാൻ വേണ്ടി വെക്കണം. ഇപ്പോൾ ബാറ്റർ തയ്യാറാക്കി വച്ചിട്ട് 8 മണിക്കൂർ കഴിഞ്ഞു. ഇനി ഇതിലേക്ക് തേങ്ങാക്കൊത്ത് ആഡ് ചെയ്യണം. 1/2 കപ്പ് തേങ്ങാക്കൊത്ത് അല്പം നെയ്യിലൊന്ന് വറുത്തെടുക്കാം. ആദ്യം ഒരു പാൻ ചൂടാക്കിയെടുക്കാം. പാൻ ചൂടായാൽ ഇതിലേക്ക് നെയ്യ് ഒഴിക്കാം. 2 ടേബിൾ സ്പൂൺ നെയ്യാണ് ഇതിലേക്ക് ആവശ്യമുള്ളത്. ഇനി ഇതിലേക്ക് തേങ്ങാക്കൊത്ത് ആഡ് ചെയ്യാം. തേങ്ങാക്കൊത്ത് എടുക്കുമ്പോൾ നല്ലോണം ഉണങ്ങിയ തേങ്ങ എടുക്കാൻ പാടില്ല, അല്പം പച്ച തേങ്ങ തന്നെ എടുത്ത് ഇതുപോലെ മുറിച്ചെടുക്കുക. ലൈറ്റ് ഗോൾഡൻ കളറായാൽ ഇത് ഫ്ലെയിമിൽ നിന്നും മാറ്റാം. ഈ ഫ്ലെയിമിലേക്ക് ഉണ്ണിയപ്പച്ചട്ടി വെച്ച് ഓയിൽ ചേർത്ത് കൊടുക്കാം. ഈ ഓയിൽ ചൂടുണ്ടാകുമ്പോൾ തന്നെ ഇതിലേക്ക് ഞാൻ എള്ളി ചേർക്കുകയാണ്. ഇതിലേക്ക് ചുക്ക് പൊടിച്ചത് ചേർക്കാം. ഇനി ചൂടാറിക്കഴിഞ്ഞാൽ ഇത് ബാറ്ററിലേക്ക് ആഡ് ചെയ്യണം. ഈ ബാറ്ററിലേക്ക് ഏലക്കാ പൊടി ചേർക്കാം. പഴം അരക്കുന്ന സമയത്ത് ഏലക്കപ്പൊടി ചേർത്തിട്ടുണ്ടെങ്കിൽ ഈ സമയത്ത് ചേർക്കേണ്ട ആവശ്യമില്ല. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് കൂടി ചേർക്കുകയാണ്. ഇത് ഓപ്ഷണലാണ്, ചേർത്താൽ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും. പിന്നെ ഈ സമയത്ത് അപ്പം സോഫ്റ്റായി വരണമെന്നുണ്ടെങ്കിൽ 1/2 കപ്പ് മൈദ ചേർക്കാം. ഇപ്പം ഞാനിത് ചേർക്കുന്നില്ല. ഇനി ഇതിലേക്ക്
അല്പം ഒന്ന് ചൂടാറിയ തേങ്ങക്കൊത്ത് ചേർക്കാം. ഇനി ഇത് നന്നായി മിക്സ് ചെയ്തെടുക്കുക. ഓയിൽ നന്നായി ചൂടായി. ഇനി ഇതിലേക്ക് ബാറ്റർ ഒഴിച്ച് അപ്പം ചുട്ടെടുക്കാം. എൻ്റെ നോൺ സ്റ്റിക്കിൻ്റെ ഉണ്ണിയപ്പച്ചട്ടിയാണ് ഉള്ളത്, അപ്പോൾ അതിൻ്റെ കുഴി വളരെ ചെറുതാണ്, അതുകൊണ്ട് തന്നെ അല്പം ചേർത്ത് കൊടുക്കാം. ഈ സമയം ഫ്ലെയിം ഒന്ന് ലോയിലേക്ക് മാറ്റാം. നന്നായിട്ട് പൊങ്ങി വരുന്നുണ്ട്. നല്ല പാകമായത് കൊണ്ട് തന്നെ ഇത് മാവ് ഒഴിക്കുന്ന സമയം തന്നെ ഇത് തിരിച്ച് വരുന്നുണ്ട്. ബാക്കിയുള്ളത് നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. ഇനി ഫുൾ ഫ്ലെയിമിലേക്ക് മാറ്റാം. പാകം ഇതൊക്കെ ഓയിൽ നിന്ന് മാറ്റാം. ഇനി അടുത്ത ബാച്ചും ഇതുപോലെ ചുട്ടെടുക്കാം. ഇപ്പോൾ എല്ലാ ബാച്ചും ചുട്ടെടുത്തു. ഇതുപോലെയുള്ള 60 ഉണ്ണിയപ്പമാണ് ഇപ്പോൾ എനിക്ക് കിട്ടിയിട്ടുള്ളത്. ഇതിൻ്റെ അടിഭാഗവും മുകൾ ഭാഗവും എല്ലാം ഒരുപോലെ പൊങ്ങി വന്നിട്ടുണ്ട്. ഇത് കറക്റ്റ് പാകമാണ്. ഞാൻ പറഞ്ഞ ഇതേ രീതിയിൽ തന്നെ നിങ്ങൾ ഉണ്ടാക്കിയാൽ ഇതേപോലെ പെർഫെക്റ്റ് ആയിട്ടുള്ള ഉണ്ണിയപ്പം നിങ്ങൾക്കും കിട്ടും. വളരെ എളുപ്പത്തിലുള്ളൊരു ഉണ്ണിയപ്പമാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നത്. വാരി അരക്കേണ്ടെന്ന് ആവശ്യമില്ല, ഒന്ന് മിക്സിയിലിട്ട് പൊടിച്ചെടുത്താൽ മതി. അപ്പോൾ എല്ലാവർക്കും ഈ റെസിപ്പി ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. നിങ്ങളെല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് നിങ്ങൾക്ക് ശരിയായില്ല എങ്കിൽ കമൻറ്റിലൂടെ അറിയിക്കണം, നന്നായാലും കമൻറ്റിലൂടെ അറിയിക്കണം. അപ്പോൾ എൻ്റെ റെസിപ്പി ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. എൻ്റെ റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാത്ത ഫ്രണ്ട്സ് ആണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. എൻ്റെ അടുത്ത വീഡിയോയുമായി കാണുന്നതുവരെ ബൈ ബൈ.